മോഹൻലാലിനെ നായകനാക്കി 1000 കോടി ബജറ്റിൽ മഹാഭാരതം എന്ന ചിത്രം സംവിധാനം ചെയ്യാൻ ഒരുങ്ങുന്ന സംവിധായകനാണ് VA ശ്രീകുമാർ മേനോൻ. ഇദ്ദേഹത്തെ ഇപ്പോൾ അറിയാത്തവർ ആരും തന്നെ ഉണ്ടാവില്ല. എന്നാൽ മഹാഭാരതമല്ല ശ്രീകുമാറിന്റെ ആദ്യ ചിത്രം. പരസ്യ സംവിധാനത്തിൽ കഴിവ് തെളിയിച്ച VA ശ്രീകുമാർ മേനോൻ മഹാഭാരതത്തിന് മുമ്പ് ഒടിയൻ എന്ന ചിത്രം സംവിധാനം ചെയ്യുന്നതായി വാർത്തകൾ നേരത്തെ വന്നതാണ്. ഇപ്പോഴിതാ ചിത്രത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നു. ഒരു മാന്ത്രിക പശ്ചാത്തലമാണ് ഒടിയന്റെ ആശയം. ഒരു പീരിയോഡിക് ചിത്രമായിരിക്കും ഇത്. 1950 മുതൽ 90 വരെയുള്ള കാലഘട്ടത്തിലൂടെ കടന്നുപോകുന്ന സിനിമ മലയാളം ഇതുവരെ പരീക്ഷിക്കാത്ത ഫാന്റസി ത്രില്ലർ ആയിരിക്കും എന്നാണ് റിപ്പോർട്ടുകൾ. 4 കേന്ദ്ര കഥാപാത്രങ്ങളിലൂടെയാണ് ഒടിയന്റെ കഥ സഞ്ചരിക്കുന്നത്. മോഹൻലാലിനെ കൂടാതെ മഞ്ജു വാര്യരും നെഗറ്റീവ് റോളിൽ പ്രകാശ് രാജും ചിത്രത്തിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നു. ആ 4-ാമത്തെ കഥാപാത്രം ആര് ചെയ്യും എന്ന കാര്യം അണിയറ പ്രവർത്തകർ വെളിപ്പെടുത്തിയിട്ടില്ല. എന്നാൽ ബോളിവുഡിലെ ഒരു പ്രശസ്ത നടൻ ഇതിൽ പങ്കുചേരുമെന്നും ഇവർ വെളിപ്പെടുത്തുന്നുണ്ട്. പുലിമുരുകൻ എന്ന ചിത്രത്തിലൂടെ മലയാളി പ്രേക്ഷകരെ കയ്യിലെടുത്ത സ്റ്റണ്ട് കൊറിയോഗ്രാഫർ പീറ്റർ ഹേനും ഈ ചിത്രത്തിൽ സ്റ്റണ്ട് ഡയറക്ടറായി എത്തുന്നു. ദേശീയ അവാർഡ് നേടിയ തിരക്കഥാകൃത്ത് ഹരികൃഷ്ണനാണ് ഒടിയനെ തിരക്കഥ ഒരുക്കുന്നത്. ഇന്ത്യൻ സിനിമ ഇതേവരെ കാണാത്ത വിഷ്വൽ എഫക്ട്സുകളുടെ ദൃശ്യാനുഭവമാകും ഒടിയൻ സമ്മാനിക്കുന്നതെന്നാണ് അണിയറ പ്രവർത്തകരുടെ വാഗ്ദാനം. VFX വേണ്ടി ഏറ്റവും കൂടുതൽ തുക ചെലവിടുന്ന ചിത്രവുമാകും ഇത്. വിദേശ സാങ്കേതിക വിദഗ്ധരാണ് VFX രംഗങ്ങൾ ഒരുക്കുക.